യോഗ്യമായ പരിശു കുർബാനേരവും ആരാധനയും സ്തുതിയും പുവഴ്ചയും ഉണ്ടായിരിക്കട്ടെ നോമ്പ് ഒരു സെൻട്രിക് ആക്കണോ തത്വശാസ്ത്ര ക്ലാസ്സുകളിൽ കേട്ട് പറഞ്ഞ രണ്ട് വാക്കുകളാണ് തെയോസെൻട്രിക് ആൻഡ് ആന്ത്രപ്പോ സെൻട്രിക് ഒന്ന് ദൈവകേന്ദ്രീകൃതമാണ് രണ്ട് മനുഷ്യ കേന്ദ്രീകൃതമാണ് സത്യം പറഞ്ഞാൽ നോമ്പ് മനുഷ്യ കേന്ദ്രീകൃതമായ അവസ്ഥയിൽ നിന്നും ദൈവകേന്ദ്രീകൃതമായ അവസ്ഥയിലേക്കുള്ള ക്ഷണമാണ് ചെയ്യുന്നത് ആദ്യം മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയി പരതീധ നഷ്ടത്തിനത് കാരണമായി ഓർമ്മ വേണം നീ നിന്നിൽ തന്നെ ആശ്രയിക്കുന്നുവെങ്കിൽ നിൻ്റെ സ്വപ്നങ്ങൾക്ക് നാശം സംഭവിക്കും ഉറപ്പാണ് നീ നടന്ന വഴികൾ നിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചോ അവനെ കൂടാതെ നീ തുടങ്ങി വെച്ച എത്ര യുദ്ധങ്ങൾ നീ വിജയിച്ചു എല്ലാം സീറോ ബാലൻസ് അല്ലേ വാ ഈ നോമ്പിൻ്റെ നീലാകാശത്ത് ദൈവത്തെ നമുക്ക് കണ്ടു തുടങ്ങാം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ അഭയം തേടുന്നതാണെന്ന് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് എട്ടിൽ പറയുന്നു ഈ നോമ്പ് നമ്മെ ഓർപ്പെടുത്തുന്നു ദൈവത്തിൽ ആശ്രയിക്കുക